എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഗാനഗന്ധർവൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിവ്യൂമായിട്ടാണ്. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് നടന്നത് കുറച്ചൊക്കെ. അപ്പോൾ സൗണ്ട് റെക്കോർഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ തന്നെയായിരുന്നു. മാക്സിമം ഡബ്ബിംഗ് ഒഴിവാക്കി വന്നിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് ഗാനഗന്ധർവൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം മമ്മൂക്കയുടെ മറ്റൊരു ഹിറ്റാണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രമേഷ് പിഷാരടിയാണ്. കോ പ്രൊഡ്യൂസറും അദ്ദേഹമാണ്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റും അദ്ദേഹം കൈകടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു ചിത്രമാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭം. ഇതിനു മുമ്പ് അദ്ദേഹം സംവിധാനം ചെയ്തത് പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന ജയറാമേട്ടൻ ചിത്രമാണ്. അദ്ദേഹം ഡിമ്മായി നിൽക്കുമ്പോൾ, ജയറാമേട്ടൻ ഡിമ്മായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഹിറ്റ് കൊടുത്ത ചിത്രം കൂടിയായിരുന്നു ഇത് എന്ന് പറയുന്നത്, പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്നത്. അതിനുശേഷമാണ് മമ്മൂക്കയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഗാനഗന്ധർവൻ എത്തിയത്. മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ഉല്ലാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ചിത്രത്തിന്റെ പ്ലോട്ട് പറയുകയാണെങ്കിൽ, ഉല്ലാസ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഗാനമേള ട്രൂപ്പിലെ ഒരു പാട്ടുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്ന വഴികളും അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിലെ പ്രാധാന്യമായിട്ടും കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മൂന്ന് പെണ്ണുങ്ങളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ചിത്രത്തിന്റെ കഥയും വഴിതിരിവും ഒക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ അതുപോലെ തന്നെ അദ്ദേഹം സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് എന്റർടൈൻമെന്റ് ആയ കാര്യങ്ങളൊക്കെ ചിത്രം വരച്ചു കാണിക്കുന്നുണ്ട്. അതൊക്കെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ മനോജ് കെ ജയൻ നല്ലൊരു റോളുമായിട്ട് വരുന്നു. ധർമ്മജൻ ഒരു വ്യത്യസ്തത പുലർത്താനായിട്ട് സാധിച്ചു. ഇതുവരെ അദ്ദേഹം ചെയ്ത ക്യാരക്ടറിൽ നിന്നും ചെറിയൊരു വ്യത്യസ്തത, കോമഡി തന്നെയാണെങ്കിൽ കൂടി ചെറിയൊരു വ്യത്യസ്തത പുലർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രത്തില്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നല്ല രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്റർടൈൻമെന്റ് ഘടകങ്ങളൊക്കെ കൂട്ടി ഇണർക്കി നല്ലൊരു ഇന്റർവെൽ ബ്ലോക്കോട് കൂടി വന്നു നിൽക്കുന്ന ഫസ്റ്റ് ഹാഫ് ആണ്. നല്ലൊരു ബിൽഡപ്പ്, ചിത്രത്തിന്റെ ഒരു ബിൽഡപ്പ് കൊടുത്തു വരുന്ന ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അവിടെവിടങ്ങളിൽ ചെറിയ ലാഗിങ്ങും ഫസ്റ്റ് ഹാഫിൽ അനുഭവപ്പെടുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ സ്റ്റോറിയുടെ ട്വിസ്റ്റും ടേണും മറ്റു കാര്യങ്ങളും ഒക്കെ കടന്നു വരുന്നു. നല്ലൊരു മെസ്സേജ് ചിത്രം നൽകുന്നുണ്ട്. നല്ല ഒരു ക്ലൈമാക്സ് ആണ് ചിത്രത്തിന് ഒരുക്കിയിട്ടുള്ളത്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ അപ്പനും മകളും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ചെറുതായ രീതിയിൽ വരച്ചു കാണിച്ചു പോകുന്ന ഒരു ചിത്രം കൂടിയാണ് ഗാനഗന്ധർവൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ദീപക് ദേവിന്റെ മ്യൂസിക് ആണ്, അത് മികച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ സിനിമറ്റോഗ്രഫി മികച്ചു നിൽക്കുന്നു, അതും എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഡയറക്ഷനെ കുറിച്ച് പറയേണ്ട ആവശ്യകതയില്ല, നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചിത്രത്തിന്റെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ, അവിടെവിടങ്ങൾ നമ്മളെ ലേഖടിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കല്ല് കടിക്കുന്ന കോമഡികളും അവിടെവിടങ്ങളിലുണ്ട്, അതൊന്നും ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. മമ്മൂക്ക കോമഡി ഒക്കെ ചെയ്യുമ്പോൾ അത് ഹിറ്റാവാറുള്ളത് പതിവ് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഹിറ്റാവും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് എങ്ങനെയുള്ള ഓഡിയൻസിനാണ് കാണാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചാൽ, ഫാമിലി ഓഡിയൻസിന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു ചിത്രമാണ് നമ്മുടെ ഗാനഗന്ധർവൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യുണീക്കായ കൺസെപ്റ്റ്, യുണീക്കായ സ്റ്റോറിയാണ് ഈ ഒരു ചിത്രത്തിന്റെ, അതും എടുത്തു പറയേണ്ടതാണ്. മമ്മൂക്കയുടെ വ്യത്യസ്തമായ ഒരു വേഷവും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു ചിത്രം ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ഒരു സിനിമ അനുഭവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു ചിത്രമാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറും 19 മിനിറ്റുമാണ്. ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത് യു സർട്ടിഫിക്കറ്റുമാണ്. അപ്പോൾ മമ്മൂക്കയുടെ സ്ഥിരം മമ്മൂക്കയുടെ പെർഫോമൻസ് കൊണ്ട് തന്നെ മികച്ചു നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഗാനഗന്ധർവൻ എന്ന് പറയുന്നത്, രമേഷ് പിഷാരടിയുടെ ഒരു ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രം വലിയൊരു ഹിറ്റായി മാറട്ടെ, മമ്മൂക്കയുടെ മറ്റൊരു ഹിറ്റ് ചിത്രമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 3.3 out of 5 ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ടവരാണ് അല്ലെങ്കിൽ കാണാനായിട്ട് പോകുന്നവരാണ് എങ്കിൽ ചിത്രത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമൊത്തു ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ കാണുന്ന ബെൽ ഐക്കണും കൂടി അമർത്താനായിട്ട് ശ്രമിക്കുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ഗുഡ് ബൈ.